നമസ്കാരം. ഏഷ്യ കപ്പില് ഇന്ത്യ തോറ്റെങ്കിലും ഇന്ത്യക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു ഇത്. ഇപ്പോ വിരാട് കോഹ്ലിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ ബോളിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വിക്കറ്റ് കീപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് തിരിച്ചറിവുകൾ ഇന്ത്യക്ക് ഉണ്ടായെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതേപോലെ തിരിച്ചറിവായിരുന്നു 2021 വേൾഡ് കപ്പ്. ഈ അടുത്ത കാലത്ത് കുറച്ചധികം തിരിച്ചറിവുകൾ ഇന്ത്യക്ക് കിട്ടുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത് ഈ T20 വേൾഡ് കപ്പും അടുത്ത കൊല്ലത്തെ ODI വേൾഡ് കപ്പാണ്. അത് ആരെ കൊന്നിട്ടാണെങ്കിലും ഇന്ത്യ നേടിയെടുക്കാൻ വേണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഓപ്പണിംഗിലാണെങ്കിലും ഈ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം വന്ന താരമാണെങ്കിലും പിന്നെ ഋഷഭ് പന്തിന്റെ കീപ്പിംഗ്, ഇന്ത്യൻ ബോളേഴ്സിന്റെ പെർസെപ്ഷൻ, ഇതൊക്കെ വളരെയധികം പ്രധാനമായിട്ടും ചർച്ച ചെയ്തൊരു ടൂർണമെന്റ് ആയിരുന്നു ഇത്. കാരണം ഈ ലാസ്റ്റ് ODI ഇപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ വേറെ ആരും അത് കൊള്ളിച്ചില്ലെങ്കിലും ഋഷഭ് പന്ത് അത് കൊള്ളിക്കാൻ വളരെ ബാധ്യസ്ഥരായിരുന്നു. കാരണം അദ്ദേഹം ഒരു കീപ്പറാണ്, വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം കീപ്പിംഗ് ഇതിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഭാഗ്യക്കേടിനേക്കാൾ ഉപരി അത് കൊള്ളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതാണ് ഒരു കീപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. ബാറ്റിങ്ങിലാണെങ്കിലും ഇന്നലത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നുണ്ടായിരുന്നു. KL രാഹുൽ തരക്കേടില്ലാതെ കളിച്ചു. ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള കൺസേണുകളൊന്നും ഓപ്പണായിട്ട് ഇന്ത്യക്കില്ല. പക്ഷേ മിഡിൽ ഓവർ ഓർഡറിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില അവസരങ്ങൾ വരുന്നത്. ഏകദേശം 10 വർഷത്തോളമായി രോഹിത് ശർമ്മ IPL-ൽ അധികം ക്യാപ്റ്റൻസികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ രോഹിത്തിൻ്റെ ഒരു വൺ മിസ്റ്റേക്ക് കൊണ്ട് മുംബൈ ഇന്ത്യൻസ് തോറ്റ മത്സരങ്ങൾ വളരെ കുറവാണ്, രോഹിത്തിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് കൊണ്ടും അങ്ങനെ. അതുകൊണ്ട് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദീപക് ഹുഡയ്ക്ക് പന്ത് എറിയാൻ കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദീപക് ഹുഡനെ യൂസ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. പിന്നെ അശ്വിൻ ടീമിലേക്ക് വന്നത് ഈ പറയുന്ന പോലെ അശ്വിൻ അടുത്ത കാലത്ത് ടെസ്റ്റിലൊക്കെ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും T20-ൽ വളരെയധികം ഒരു വേറൊരു സ്റ്റേജ് ഓഫ് ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. കുറച്ചുകൂടെ വിക്കറ്റ് എടുക്കാൻ പാടാണെങ്കിലും ഡോട്ട് ബോളുകളാണ് അശ്വിൻ്റെ ഒരു ഇത്. പക്ഷേ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡോട്ട് ബോളുകൾ കൊണ്ട് നമുക്ക് കാര്യമില്ല എന്ന് വേണം പറയാൻ. ജഡേജയ്ക്ക് പകരം വന്ന അക്ഷർ പട്ടേൽ, അതായത് ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരേപോലെ തിളങ്ങാൻ ശേഷിയുള്ള ഒരു താരത്തിന് മിസ് ഇനി ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യയുടെ മേൽ നല്ല രീതിയിൽ പ്രഷറാണുള്ളത്. കാരണം എന്നാലും ഒരു എറിയുണ്ട്, മാത്രമല്ല ബാറ്റ് ചെയ്യുമ്പോൾ ഫിനിഷിംഗ് റോളിലാണ്, അതെല്ലാം ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ സഞ്ജു സാംസണെ ഋഷഭ് പന്തിന് പകരം കൊണ്ടുവരാനോ പറഞ്ഞൊരു സജഷൻ എല്ലാവരും വെക്കുന്നുണ്ട്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് ഇന്ത്യ അവസരം കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സഞ്ജു. കീപ്പിങ്ങിലാണെങ്കിലും ഇപ്പോൾ സിംബാബ്വേ സീരീസിലൊക്കെ നമ്മൾ കണ്ടതാണ് സഞ്ജുവിൻ്റെ കിടിലൻ കീപ്പിംഗ്. അപ്പോൾ ഇത് സഞ്ജുവിന് അത്യാവശ്യം നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു സെൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് സഞ്ജുവിനെ ശരിക്കും ടീമിലേക്ക് പരിഗണിക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം കൂടിയാണിത്. ഋഷഭ് പന്തിനേക്കാളും മേളിൽ സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യതയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടത്. പിന്നീട് ഇഷാൻ കിഷാൻ ഇപ്പോൾ കൊടുക്കുന്ന അവസരങ്ങളൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഇഷാൻ കിഷാന്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ഇന്ത്യക്ക് മിഡിൽ ഓർഡറിൽ ഇല്ലാത്തതും ഒരു ലെഫ്റ്റ് ഹാൻഡർ തന്നെയാണ്. കാരണം ഇപ്പോൾ രോഹിത് ശർമ്മയാണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും KL രാഹുൽ ആണെങ്കിലും സൂര്യകുമാർ യാദവ് ആണെങ്കിലും ദിനേശ് കാർത്തിക് ആണെങ്കിലും ദീപക് കൂട ഇവരെല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. ഒരു ടൈമിൽ ഇന്ത്യക്കൊരു കോംബോ ഉണ്ടായിരുന്നു, ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ക്രീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ റെയ്നെ ആണെങ്കിലും യുവരാജ് ആണെങ്കിലും അങ്ങനെ വന്ന താരങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്ക് ആക്ച്വലി മിസ് ചെയ്യുന്നത് അവർ ലെഫ്റ്റ് ഹാൻഡർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ധവാൻ ടീമിലേക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. ശരിക്കും ഇന്ത്യ ഒരു സോർട്ട് ഔട്ട് സിറ്റുവേഷനിലേക്ക് പോകേണ്ട കാര്യമാണ്. കാരണം ടഫ് കോൾസ് എടുക്കണം. T20 വേൾഡ് കപ്പാണ് അടുത്ത് വന്നിരിക്കുന്നത്. ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വൺ പ്രഷറാണ്. അർഷദീപ് സിംഗ് ഭയങ്കര അടിപൊളി സ്പെല്ലുകളാണ് എറിയുന്നത്, പക്ഷേ ഒരു യുവതാരത്തിന് ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ട്. ബാക്കി ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അവേഷ് ഖാൻ എക്സ്പെൻസീവ് ആണ്, ഷമ്മി ഇല്ല, ബുംറ ഇല്ല, ഇവരൊന്നുമില്ലാതെ ഇന്ത്യൻ ബോളിംഗ് ഭയങ്കര മൊനയൊടിഞ്ഞ രീതിയിൽ തന്നെയാണ് ഏഷ്യ കപ്പിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഹോങ്കോങ്ങിനെതിരായിട്ടുള്ള മത്സരം തന്നെയാണ്. ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനെതിരെയാണെങ്കിലും ശ്രീലങ്കയ്ക്കെതിരെയാണെങ്കിലും നമുക്ക് ആ ഒരു കൺസേൺ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യ കൺസീഡ് ചെയ്തത് 150 കൂടുതൽ റൺസാണ്. അതൊരു വലിയ കൺസേൺ തന്നെയായിരുന്നു. കാരണം
ഈ നമ്മളെ പാകിസ്ഥാനൊക്കെ വളരെ ചെറിയ സ്കോറിന് ഓൾ ഔട്ട് ആക്കിയ ടീമിനെ എന്തുകൊണ്ട് ഇന്ത്യ 150 കടത്തി എന്നുള്ളതൊക്കെ ചോദ്യമാണ്. സ്പിന്നിനാണെങ്കിലും ചെറിയ കൺസേൺ ഉണ്ട്, ചക്കൽ എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ 40 റൺസിന് മേലെ കൺസീഡ് ചെയ്ത മാച്ചുകളുണ്ടായിരുന്നു. ഇപ്പോൾ രവി ബിഷ്ണോയാണെങ്കിലും ഒരു ഫുൾ ട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല രവി ബിഷ്ണോയ്ക്ക്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ കൺസേൺസ് ഒക്കെ മാറ്റി വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോഹ്ലിയുടെ സെഞ്ചുറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം.